ഒടുവിൽ അവർ പിടിച്ചടം തന്നെ ജയിച്ചിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകയോടുള്ള മോശം പെരുമാറ്റം വിവാദമായതിനു പിന്നാലെ നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്ത പോലീസ്. കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാധ്യമ പ്രവർത്തകയ്ക്കെതിരായ മോശം പെരുമാറ്റത്തിൽ IPC 354 എ വകുപ്പ് പ്രകാരമാണ് കേസ്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാത്തതാണ് വകുപ്പ്. രണ്ടു വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണിത്. ശനിയാഴ്ച ഉച്ചയോടെ മാധ്യമപ്രവർത്തക കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. പരാതി നടക്കാവ് പോലീസിന് അന്വേഷണത്തിനായി കൈമാറി. തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. സുരേഷ് ഗോപിയുടെ മോശം പെരുമാറ്റത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മാധ്യമപ്രവർത്തക നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കവെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുകയും മോളെ എന്ന് വിളിക്കുകയും ചെയ്തത്. ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകയുടെ പരാതി ലഭിച്ചു എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നേരത്തെ പറഞ്ഞിരുന്നു. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയോട് 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 31 കോട്ടയത്ത് പബ്ലിക് ഹിയറിംഗ് നടക്കുമെന്നും സതീദേവി പറഞ്ഞു. മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല എന്നും വിഷയത്തെ ഗൌരവമായാണ് വനിതാ കമ്മീഷൻ കാണുന്നത് എന്നും സതീദേവി വ്യക്തമാക്കി. മീഡിയ വൺ ലേഖികയോട് മോശമായി പെരുമാറി എന്ന പ്രചരണത്തിൽ സുരേഷ് ഗോപിക്ക് അതേസമയം പിന്തുണയേറുകയാണ്. മാധ്യമപ്രവർത്തക പീഡന വകുപ്പ് ചേർത്ത് പരാതി നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ക്ഷമ ചോദിച്ചതോടെ അവസാനിപ്പിക്കേണ്ടിയിരുന്ന പ്രശ്നമാണ്. ഗൂഢാലോചനയോടെ പെരുമാറുന്നു എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വിഷയം രാഷ്ട്രീയവത്കരിക്കുകയാണ് ചെയ്തത്. എന്താണ് പിറകിൽ നടന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. തങ്ങളുടെ നിലപാടിൽ ഒരു സ്ത്രീ വിരുദ്ധതയുമില്ല. ആ വീഡിയോ ക്ലിപ്പ് 12 തവണയിലധികം കണ്ട ആളാണ് താൻ. രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴും മാധ്യമപ്രവർത്തകയുടെ മുഖത്ത് കണ്ടത് സ്നേഹം തന്നെയാണ്. അവർ തന്റെയും സുഹൃത്താണെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. മാധ്യമപ്രവർത്തകയെ മുൻനിർത്തി അവരറിയാതെ ഇടതുപക്ഷം രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗങ്ങളുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ തങ്ങൾക്കും ഇടതുപക്ഷത്ത് ആളുകളുണ്ട്. അടച്ചിട്ട മുറിയിൽ ഇടതുപക്ഷം നടത്തുന്ന പല വിഷയങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. കരുവന്നൂരിൽ നടത്തിയതിന്റെ പ്രതികാരം തീർക്കുകയാണ് CPM എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പരാതി നൽകിയത് പീഡന കേസിലെ പ്രതിയാണെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നു. മാപ്പ് പറഞ്ഞ ശേഷവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹത്തെ വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ കേരളത്തിലെ അമ്മമാരുടെയും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അതിശക്തമായ പിന്തുണ സുരേഷ് ഗോപിക്ക് ഉണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയെ പ്ലാൻഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കരുവന്നൂർ വിഷയത്തിൽ അദ്ദേഹം നൽകിയ പിന്തുണ, അദ്ദേഹത്തിന് അതിന്റെ ഇരകളായവർ നൽകിയ സപ്പോർട്ട്, ഇതൊക്കെ കേരളം കണ്ടതാണ്. ആ കാഴ്ചകൾ ഒരുപക്ഷെ സഖാക്കന്മാരുടെ ഉറക്കം അന്നു മുതൽ കെടുത്തിയിട്ടുണ്ടാകും. എങ്ങനെ സുരേഷ് ഗോപിയെ അടിതെറ്റി വീഴ്ത്താം എന്നുള്ളത് അവർ കരുതിയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു പുത്രവാത്സല്യം, അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു വാത്സല്യം, കുടുംബത്തിനോടുള്ള ഒരു സ്നേഹം, സാധാരണക്കാരായ ജനങ്ങളോടുള്ള ഒരു സമീപനം, അതൊക്കെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരാൻ മറ്റൊരു തരത്തിൽ, അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്.